പ്രഭയിൽ ഉണരാം പുതുതാകാം, പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി. തിരുവചന പ്രഭയിൽ ഉണരാം പുതുതാകാം, പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി. സ്വർലോകനാഥൻ എഴുന്നള്ളുന്നു, ലോകനാഥൻ എഴുന്നള്ളുന്നു, കുശസിൻ്റെ രഥമേറി, ഉയർപ്പിൻ്റെ രഥമേറി, മഹിമയോടെ പ്രഭ തൂകി എഴുന്നള്ളുന്നു. പ്രവാചകന്മാർ പാടിത്തന്ന പ്രഭാതമകലയല്ല, പ്രപഞ്ചമൊന്നായി കാത്തിരുന്ന പ്രഭാതമരികിലായി ഇരുൾ നിര നീങ്ങി മറവുകൾ മാറി ഇരുലോകമെങ്ങും തെളിവു നൽകി. ഇരുൾ നിര നീങ്ങി മറവുകൾ മാറി ഇരുലോകമെങ്ങും തെളിവു നൽകി. ജാതിഭേദങ്ങൾ മാറിടും, പക്ഷപാതവാദങ്ങൾ നീങ്ങിടും, സ്നേഹത്തിൻ കൊടിമീതെ പാറിടും, സ്നേഹനാഥൻ ലോകെ ജയിച്ചിടും. ഉണരാമൊന്നായി പാടാമൊന്നായി സർവജയാജിത ഗീതങ്ങൾ,
ഉണരാമൊന്നായി പാടാമൊന്നായി സർവജയാജിത ഗീതങ്ങൾ ഉയർക്കുക ദിനവും ദിനവും ഇഹൃത്തിൽ സ്നേഹഗീതികൾ പാടിടുവാൻ ഉയർക്കുക ദിനവും ദിനവും ഇഹൃത്തിൽ സ്നേഹഗീതികൾ പാടിടുവാൻ ഉണരാമൊന്നായി പാടാമൊന്നായി സർവജയാജിത ഗീതങ്ങൾ ഉയർക്കുക ദിനവും ദിനവും ഇഹൃത്തിൽ സ്നേഹഗീതികൾ പാടിടുവാൻ ദൈവത്തിന് സ്തോത്രം. ഈ ആഴ്ച മാർത്തോമാ സഭയായിട്ട് കുടുംബ ഞായറാഴ്ചയായിട്ടാണ് നാം ആഘോഷിക്കുന്നത്. കുടുംബജീവിതത്തെക്കുറിച്ച് ബോധപൂർവം വിലയിരുത്തുകയും കുടുംബജീവിതത്തിൻ്റെ ബന്ധങ്ങൾ, കുടുംബജീവിതത്തിലുള്ള വിശ്വസ്തത, കുടുംബജീവിതത്തിലുള്ള ആഴമേറിയ അനുഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ അതെപ്പോഴും ഒരു അർത്ഥവത്തായ ജീവിതത്തിലേക്ക് നയിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ, ഓരോ തീരുമാനങ്ങൾ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും കുടുംബജീവിതത്തെക്കുറിച്ച് നാം കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാറില്ല. മാധ്യമങ്ങൾ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, മൊബൈൽ, മറ്റ് കമ്പ്യൂട്ടർ തരത്തിലുള്ള അഡിക്ഷൻസ് വന്നതോടെ കുടുംബജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനോ കുടുംബജീവിതം കൂടുതൽ ശാക്തീകരിക്കുവാനോ നാം ശ്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ കുടുംബബന്ധങ്ങൾ കൂടുതൽ ശാക്തീകരിക്കുവാനും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരെയും കുടുംബബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലേക്ക് അർത്ഥവത്തായി ജീവിതം കാഴ്ചവെക്കുവാൻ, ദൈവത്തിന് സമർപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്ന വേദഭാഗം യോശുവയുടെ പുസ്തകം 24:15. യോശുവയുടെ പുസ്തകം 24:15. If it seems evil unto you to serve the Lord, choose you this day whom you will serve, whether the gods which your fathers served that were on the other side of the flood, or the gods of Amorites in whose land you will dwell. But as for me and my house, we will serve the Lord. വേദപുസ്തകത്തിൽ പലതരത്തിലുള്ള വിശ്വാസ പ്രഖ്യാപനങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും മനോഹരമായ ഒരു പ്രഖ്യാപനമാണ് യോശുവ ജനത്തിന് മുൻപാകെ ചെയ്യുന്നത്. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ പുറകിൽ ഒരു ആഴമേറിയ ചില സാഹചര്യങ്ങൾ, ആഴമേറിയ ചില സത്യങ്ങളുണ്ട്. ആ സത്യങ്ങളെ ഒന്ന് മനസ്സിലാക്കി എങ്ങനെ ആ സത്യങ്ങൾ ഇന്ന് നമ്മുടെ കുടുംബബന്ധങ്ങളിലും കുടുംബജീവിതത്തിലും അത് പ്രാവർത്തികം ആകാം എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യോശുവയുടെ പുസ്തകം 24 തുടങ്ങുമ്പോൾ കാണുന്ന ഒന്നും രണ്ടും വാക്യങ്ങളിൽ ഇപ്രകാരമാണ് വായിച്ചിരിക്കുന്നത്. ആൻഡ് ജോഷുവ ഗ്യാതേർഡ് ഓൾ ദ ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ ടു ഷേക്ക് ഹിം ആൻഡ് കോൾ ഫോർ ദി എൽഡേഴ്സ് ഓഫ് ഇസ്രായേൽ ആൻഡ് ഫോർ ദ ഹെഡ്സ് ആൻഡ് ഫോർ ദ ജഡ്ജസ് ആൻഡ് ഫോർ ദ ഓഫീസേഴ്സ് ആൻഡ് ദേ പ്രസൻറ്റഡ് ദംസെൽവ്സ് ബിഫോർ ഗോഡ്. And Joshua said unto all people, Thus says the Lord God of Israel, Your father dwelt on the other side of the flood in old time, even Terah, the father of Abraham and the father of Nahor, and they served other gods. ഒരു കൂടിവരവിൻ്റെ ഒരു ആരംഭമാണ് 24 അധ്യായത്തിൽ തുടങ്ങുന്നത്. വിശ്വാസ പ്രഖ്യാപനത്തിന് മുൻപ് യോശുവ ചെയ്യുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ പ്രധാന ആളുകളെ ഇവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശേഖേമിൽ കൂടി മൂപ്പന്മാർ, തലവന്മാർ, ന്യായാധിപന്മാർ, അതുപോലെ പ്രമാണികൾ, ഇവരെ എല്ലാവരെയും കൂട്ടി വരുത്തിയിട്ടാണ് അവരോട് യോശുവ ചില തീരുമാനങ്ങൾ അറിയിക്കുന്നത്. കൂടി വരവ് എപ്പോഴും ഒരു ജനതയ്ക്കും എപ്പോഴും ഒരു കുടുംബത്തിനും അർത്ഥവത്തായി തീർന്നിട്ടുണ്ട്. കൂടി വരവ് ഉണ്ടാകുമ്പോഴാണ് സന്തോഷമുണ്ടാകുന്നത്. കൂടി വരവ് ഉണ്ടാകുമ്പോഴാണ് പലരുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കി ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. കൂടി വരവ് ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രായമുള്ളവർ,
പക്വതയുള്ളവർ, അതുപോലെ തന്നെ നല്ല അനുഭവ സമ്പത്തുള്ളവരുടെ അനുഭവങ്ങൾ കേട്ട് ജീവിതത്തിൽ ചില നല്ല പാഠങ്ങൾ പഠിക്കാൻ പറ്റുന്നത്. ഇന്ന് കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം എന്ന് പറയുമ്പോൾ, ഇന്ന് പലപ്പോഴും കുടുംബത്തിൽ കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനുള്ള ഒരു അവസരം നിഷേധിക്കപ്പെടുന്നു, അല്ലെങ്കിൽ കൂടുവാൻ താല്പര്യമില്ല. ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ ലിവിംഗ് റൂമിൽ ടെലിവിഷൻ വന്നതോടെ, കയ്യിൽ മൊബൈൽ ഫോൺ വന്നതോടെ ബന്ധങ്ങൾ അന്യപ്പെട്ടു. ഒരുമിച്ച് കൂടി വരുവാനോ, ഒരുമിച്ച് സംസാരിക്കുവാനോ, ഒരുമിച്ച് അനുഭവങ്ങൾ പങ്കുചേരുവാനോ ഇന്ന് സാധിക്കുന്നില്ല. കുടുംബ ശാക്തീകരണം ഇന്ന് കുടുംബങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ ബോധപൂർവം തന്നെ കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ ഒരുമിച്ച് കൂടി വരുവാൻ ഉള്ളൊരു ശ്രമം നടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കുടുംബ ബന്ധങ്ങളുടെ ആഴം കൂടുതൽ അർത്ഥവത്തായി തീരുന്നിരിക്കുന്നത്. ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു വലിയൊരു സത്യം എന്ന് പറയുമ്പോൾ, ഈ ജനം, ഈ നേതാക്കന്മാർ എല്ലാവരും കൂടി വരുമ്പോഴാണ് യോശുവ ചെയ്യുന്നത്, അവരോട് അവരുടെ വിശ്വാസത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും വിശ്വാസത്തിൻ്റെ ജേണിയെക്കുറിച്ചും യോശുവ റിമൈൻഡ്സ് ദ പീപ്പിൾ ദാറ്റ് വി ഹാവ് എ ഹിസ്റ്ററി ഓഫ് ഫെയ്ത്ത് ആൻഡ് ഓൾസോ എ ജേണി ഓഫ് ഫെയ്ത്ത്. ഒരു കൂടി വരവിലാണ് ഭാവിയെക്കുറിച്ചും ഭൂതകാലത്തെക്കുറിച്ചും പറയപ്പെടുന്നത്. കൂടി വരുമ്പോൾ പഴയ കാര്യങ്ങൾ ഓർക്കുന്നു, പഴയ കാര്യങ്ങൾ ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് നമുക്ക് ഓർമ്മിപ്പിക്കുവാൻ സാധിക്കുന്നു. ഇവിടെ സംഭവിച്ചത് അതുതന്നെയാണ്. 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ യോശുവ തൻ്റെ ജനത്തോട് 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 1, ബോധപൂർവമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവം എങ്ങനെ ഇടപെട്ടു. അതുകൊണ്ടാണ് അവിടെ യോശുവ വ്യക്തമായിട്ട് പറയുന്നത്. 3, 4, 5 വാക്യം ഇപ്രകാരം പറയുന്നു: എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ നദിക്കരയിൽ നിന്ന് കൊണ്ടുവന്ന് കനാൻ ദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ച് അവൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കുകയും അവന് ഇസാക്കിനെയും കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് താഴോട്ട് പറയുന്ന സമയത്ത് വീണ്ടും ദൈവം നടത്തിയ അത്ഭുതകരമായ രീതികൾ, ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് യോശുവ തൻ്റെ ജനത്തെ ഓർപ്പിക്കുന്നു. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പലപ്പോഴും നാം വന്ന വഴികളെ മറക്കുന്നു, ദൈവം നടത്തിയ വഴികളെ നാം മറന്നുപോയി. ഇന്ന് ദൈവം തന്ന ദാനങ്ങളെ, ദൈവം തന്ന നന്മകളെ മാത്രം ഓർത്ത് മുന്നോട്ട് പോകുന്ന ഒരു ജനം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും യോശുവ തൻ്റെ ജനത്തോട് പറഞ്ഞ ആ വലിയ സന്ദേശം, ദൈവം ചരിത്രത്തിൽ ഇടപെട്ട ആ വലിയ സംഭവം, ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസ ജീവിതത്തിൽ നമ്മോട് കൂടെ സഹയാത്രികനായി സഞ്ചരിച്ച ആ അനുഭവങ്ങൾ ഒരിക്കൽ പോലും മറക്കാതെ അതെന്നും നന്ദിപൂർവമായി സ്മരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകുന്നത്, ബന്ധങ്ങൾ കൂടുതൽ ശാക്തീകരിക്കേണ്ടത്. നാം ഇന്ന് കുടുംബമായി ഒരുമിച്ച് കൂടി വരുമ്പോൾ ഇന്നത്തെ ഒരു ആഗ്രഹം, ഇന്നത്തെ ഒരു നീഡ് എന്ന് പറയുന്നത്, to tell our children as to how God led us in the past, to tell our next generation how God has been faithful to us in history and in every experiences of life. ഈ ഒരു അനുഭവങ്ങൾ ഇന്ന് അടുത്ത തലമുറകൾക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പലപ്പോഴും തലമുറകൾ ദൈവത്തിൻ്റെ വഴികളെ അറിയാതെ അവരവർ തിരഞ്ഞെടുക്കുന്ന വഴികളിലേക്ക് പോകുന്ന ഒരു അനുഭവം. അതുമാത്രമല്ല, ഇവിടെ വ്യക്തമായിട്ട് പിന്നീട് 6-ാമത്തെ വാക്യത്തിൽ യോശുവ കനാൻ ദേശത്തേക്കുള്ള യാത്രയെക്കുറിച്ച് പറയുന്നു. പൂർവപിതാക്കന്മാർ സഞ്ചരിച്ച വഴികൾ, അവരനുഭവിച്ച വേദനകൾ, അവരനുഭവിച്ച കഷ്ടപ്പാടുകൾ, പീഡാനുഭവങ്ങൾ, ഇതെല്ലാം ഓർമ്മിപ്പിച്ചിട്ട് യോശുവ പറയുകയാണ്, ആ കഷ്ടപ്പാടിൽ നിന്നും ആ വേദനകളിൽ നിന്നുമാണ് ദൈവം നമ്മുടെ പൂർവപിതാക്കന്മാരെ വിടുവിച്ചിട്ട് ഈ നല്ല ഒരു പ്രദേശത്തേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാ കുടുംബങ്ങളും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടെ, വേദനകളിൽ കൂടെ പോകുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ പലപ്പോഴും ദൈവം നടത്തിയ ആ വഴികളെ നാം മറക്കുകയും ജീവിതത്തിൻ്റെ പ്രയാസഘട്ടങ്ങളിൽ ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ മറന്ന് അടുത്ത തലമുറകൾക്ക് ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് നാം പറയാൻ ശ്രമിക്കുകയില്ല. എൻ്റെ മനസ്സിൽ എപ്പോഴും ഓർക്കുന്ന ഒരു അനുഭവമുണ്ട്. ഞാൻ ഇതിനു മുൻപേ ഇരുന്ന ഒരു ഇടവകയിൽ ഒരു ഭവന കുദാശയിൽ സംബന്ധിച്ചു, ഒരു വലിയൊരു ഭവനം. ഭവന കുദാശയുടെ അവസാനം ധൂപം വീശി ഓരോ മുറിയിൽ ശുശ്രൂഷകൻ പോയ ശേഷം അദ്ദേഹം തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ, ഈ വലിയ ഭവനത്തിൻ്റെ മുകളിൽ ഒരു മുറിയിൽ അദ്ദേഹം
പൂട്ടിയിട്ടിട്ടുണ്ട്. ആ മുറിയിൽ എനിക്ക് ധൂപം വീശുവാൻ സാധിച്ചിട്ടില്ല. ഞാൻ അല്പം പ്രയാസപ്പെട്ടു. ഉടമസ്ഥനോട് ചോദിച്ചു, മുകളിലുള്ള മുറിയിൽ ഏതെങ്കിലും ഒരു മുറി പൂട്ടിയിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ലാച്ച, എല്ലാ മുറിയും തുറന്നു കൊടുത്തിട്ടുണ്ട്. ഞാൻ ശുശ്രൂഷകൻ്റെ കൂടെ പോയി തന്നെയാണ് ഈ കർമ്മം ചെയ്തത്. എന്നാൽ ശുശ്രൂഷകൻ പറഞ്ഞു, ഇല്ല, മുകളിൽ ഒരു മുറി തുറന്നിട്ടില്ല. ഞാനും ശുശ്രൂഷകനും ഈ ഉടമസ്ഥനും മുകളിൽ ചെന്ന് നോക്കിയപ്പോൾ വാസ്തവം തന്നെ, ഒരു മുറി അടച്ചിട്ടിരിക്കുകയാണ്. ഞാൻ ഉടനെ ഉടമസ്ഥനോട് ചോദിച്ചു, എന്താണ് ഈ മുറി അടച്ചിട്ടിരിക്കുന്നത്? അദ്ദേഹം ഉടനെ പറഞ്ഞു, അച്ഛാ, ഈ മുറിയുടെ ആവശ്യമൊന്നുമില്ല, മറ്റ് മുറികളിൽ ധൂപം വീശിയാൽ മതി. എന്നാൽ എൻ്റെ നിർബന്ധം കൊണ്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ആ മുറി ഒന്ന് എനിക്കൊന്ന് കാണണം. അദ്ദേഹം ഉടനെ പറഞ്ഞു, ആ ഈ മുറി തുറക്കണമെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യ, എൻ്റെ രണ്ട് മക്കളെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആജ്ഞപ്രകാരം ഭാര്യയും മക്കളും ആ മുറിയുടെ അടുത്ത് വന്നു. മുറി തുറന്നപ്പോൾ വളരെ വിചിത്രമായ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. പഴയ കുറേ ഫർണിച്ചേഴ്സ് ഇട്ടിട്ടുണ്ട്. പഴയ കുറേ പഴയ പെട്ടികൾ എല്ലാം കണ്ടെംഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, ആ ഭവനത്തിലുള്ള എല്ലാ കണ്ടെംഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഈ മുറിയിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ അല്പം ഞാനൊന്ന് ചിരിച്ചു. ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ഓർത്തു, എന്തിനാണ് ഈ മനുഷ്യൻ ഇതിട്ടിരിക്കുന്നത്? ഞാൻ ഇത് ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ചു, ഈ നല്ല ഭവനത്തിൽ എന്തിനാണ് ഈ പഴയ ഫർണിച്ചേഴ്സ്, പഴയ സാധനങ്ങളെല്ലാം ശേഖരിച്ച് വെച്ചിരിക്കുന്നത്? ഇത് ആർക്കെങ്കിലും കൊടുത്തുകൂടെ? ഉടനെ ആ മനുഷ്യൻ ആ രണ്ട് കുട്ടികളുടെ തലയിൽ കൈവച്ചുകൊണ്ട് എന്നോട് സംസാരിച്ചു, അച്ഛാ, അച്ഛൻ കണ്ടത് എൻ്റെ ഈ മാളിക പോലുള്ള ഭവനം മാത്രമാണ്. എന്നാൽ എൻ്റെ യഥാർത്ഥ സ്വത്ത് എന്ന് പറയുന്നത് ഈ പഴയ ഫർണിച്ചേഴ്സ്, ഈ പഴയ സാധനങ്ങളാണ്. കാരണം ഇതാണ് എൻ്റെ അപ്പൻ എനിക്ക് തന്ന ഏറ്റവും വലിയ സ്വത്ത്. ഞാൻ ഇന്ന് അധ്വാനിച്ചു, എനിക്ക് ഇഷ്ടം പോലെ സമ്പാദ്യങ്ങളുണ്ട്. എന്നാൽ എൻ്റെ മനസ്സിൽ എനിക്കൊരു വലിയ ആഗ്രഹം, എൻ്റെ മക്കൾ എൻ്റെ സമ്പാദ്യങ്ങളിൽ അഹങ്കരിച്ച് ദൈവത്തെ മറന്ന് അവർ ജീവിതം മുന്നോട്ട് ക്രമീകരിക്കുകയാണെങ്കിൽ അവരെ എനിക്ക് ഓർപ്പിക്കാനുണ്ട്, നിൻ്റെ പിതാവ് ഈ താണ ഒരവസ്ഥയിൽ നിന്നാണ് ദൈവം ഉയർത്തിയത്. എൻ്റെ കണ്ണന്ന് വളരെ നിറഞ്ഞു. കാരണം ഒരു മനുഷ്യൻ ബോധപൂർവം തന്നെ തൻ്റെ പൂർവകാല അനുഭവങ്ങളെ മറച്ചു വെക്കാതെ തന്നെ വരുന്ന തലമുറകൾക്ക് ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് ശക്തമായിട്ട് പറയുവാൻ ശ്രമിക്കുന്ന ഒരു പിതാവ്. ഇന്ന് നാം വളരെ വിപരീതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ പൂർവകാല അനുഭവങ്ങൾ നാം ഓർക്കാൻ താല്പര്യപ്പെടുന്നില്ല. പൂർവകാലത്തിൽ നാം വന്ന വഴികളെക്കുറിച്ച് നാം ഓർക്കാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മുടെ വേരുകൾ എന്താണെന്ന് പോലും നാം മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. ഇന്ന് ഭാവി നമ്മുടെ ഇന്നത്തെ അവസ്ഥ, ഇത് മാത്രം ചിന്തിച്ച് അഹങ്കരിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. അവിടെയാണ് യോശുവ നാം ഓരോരുത്തരോടും പറയുന്നത്, ദൈവം നടത്തിയ വഴികളെ ഓർക്കുക, അടുത്ത തലമുറകൾക്ക് ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് പറയുക, ദൈവം എങ്ങനെ ചരിത്രത്തിൽ ഇടപെട്ടു, എങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ ഇടപെട്ടു. ദൈവം വേദനയുടെ അനുഭവത്തിൽ, സന്തോഷങ്ങളുടെ അനുഭവങ്ങളിൽ, ഒന്നുമില്ലായ്മയുടെ അനുഭവങ്ങളിൽ പോലും നടത്തി ഇന്ന് സമൃദ്ധിയുടെ ഒരു അനുഭവത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് യോശുവ 13-ാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് തൻ്റെ ജനത്തോട് പറയുന്നത്, നിങ്ങളുടെ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ അവയിൽ പാർക്കുന്നു, നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളിലും ഒലീവ് തോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു. വേറെ ആരോ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു, വേറെ ആരോ നമുക്ക് വേണ്ടി അധ്വാനിച്ചു, ദൈവം അവരിൽ കൂടെ ഇന്ന് നമുക്ക് നന്മകൾ തന്നു. ആ അധ്വാനിച്ച മനുഷ്യരായ നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ സംഭാവനകൾ, അവരുടെ ത്യാഗ മനോഭാവങ്ങൾ, ഇതെല്ലാം ഇന്ന് നാം മറക്കുകയും ഇന്ന് സമൃദ്ധിയായ ഒരു ജീവിതത്തെക്കുറിച്ചും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഇന്നത്തെ ജനത്തോട് ദൈവം പറയുക, ഒന്ന് നിൽക്കുക, ഒന്ന് സാവധാനത്തോടെ നിൻ്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുക. വിശ്വാസികളെ, കുടുംബശാക്തീകരണം ഇന്ന് നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകണമെങ്കിൽ ബോധപൂർവം നാം ഒരുമിച്ച് ഇന്ന് കൂടി വരേണ്ടിയിരിക്കുന്നു. ബോധപൂർവം ഒരുമിച്ച് നമ്മുടെ അനുഭവങ്ങൾ പങ്കുചേരേണ്ടിയിരിക്കുന്നു. ബോധപൂർവം കഴിഞ്ഞ നാളുകൾ ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് അടുത്ത തലമുറകൾക്ക് നല്ല സന്ദേശങ്ങൾ പറഞ്ഞ് ഈ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കണം എന്ന് യോശുവ ജനത്തെ ഓർപ്പിച്ചതുപോലെ മാതാപിതാക്കളായ നാം നമ്മുടെ തലമുറകൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് നാം കൊടുക്കേണ്ട വലിയൊരു പാഠമാണ്. അവസാനമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്ന വലിയ കാര്യമാണ്, യോശുവ ജനത്തോട് പറയുകയാണ്, നിങ്ങൾക്കൊരു ഒരു ചോയ്സ് ഉണ്ട്, ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക്
പഴയ ദേശത്തേക്ക്, പഴയൊരു വിശ്വാസ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാം. അന്യ ദൈവങ്ങളെ വേണമെങ്കിൽ നിങ്ങൾക്ക് സേവിക്കാം, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന എന്തായാൽ പോലും. എന്നാൽ എൻ്റെ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ തിരഞ്ഞെടുപ്പുമായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, യോശുവ പറയുകയാണ്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം. വേറെ ജനത്തിനെ നോക്കിയല്ല, ലോകത്തെ നോക്കിയല്ല, സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം തീരുമാനപ്രകാരം യോശുവ തീരുമാനം എടുക്കുന്നു. ഇന്ന് നാം പലപ്പോഴും തീരുമാനമെടുക്കുന്നതിൻ്റെ പുറകിൽ പല കാരണങ്ങളുണ്ട്. ഈ തീരുമാനത്തിൽ കൂടെ എനിക്ക് എന്ത് ലാഭം കിട്ടും, ഈ തീരുമാനത്തിൽ കൂടെ ആരെയൊക്കെ എനിക്ക് പ്രീതിപ്പെടുത്താൻ പറ്റും, ഈ തീരുമാനത്തിൽ കൂടെ എന്തെല്ലാം എനിക്ക് നേട്ടങ്ങൾ കിട്ടും. എന്നാൽ യോശുവ പറയുകയാണ്, എനിക്ക് നേട്ടങ്ങളില്ല, എനിക്ക് പ്രശംസ വേണ്ട, ആരെയും എനിക്ക് പ്രീതിപ്പെടുത്തണ്ട. എന്നാൽ എൻ്റെ തീരുമാനം ഞാനും ദൈവവുമായിട്ടുള്ള ഉടമ്പടി മാത്രമാണ്. ആ ഉടമ്പടിയുമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ പറയുന്നത്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. വിശ്വാസ ജീവിതത്തിൽ നാം പലപ്പോഴും ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള അനുഭവങ്ങളുടെ നടുവിൽ വരുമ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ സമർപ്പണം, ദൈവത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത പലപ്പോഴും ഇന്ന് ചോർന്നു പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യാഘാതമാണ് നാം ഇന്ന് കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്നത്. ഒരു കാലത്ത് മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നു, മറ്റുള്ളവരുടെ ജീവിതത്തെ നാം ഒരിക്കൽ പോലും താരതമ്യപ്പെടുത്താതെ നാം നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതത്തിൽ നാം കാണിക്കേണ്ട പ്രതിബദ്ധതയും ദൈവത്തോടുള്ള സമർപ്പണം നാം മുറുകെ പിടിക്കുമായിരുന്നു. ഇന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സമൃദ്ധി വന്നാൽ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചില സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നാൽ അറിഞ്ഞു അറിയാതെ ഇന്ന് നാമും അങ്ങനെയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഓടുകയാണ്. എൻ്റെ അയൽക്കാരന് രണ്ട് നിലയുള്ള വീടുണ്ടെങ്കിൽ എനിക്കും രണ്ട് നിലയുള്ള വീടുണ്ടാകണം. എൻ്റെ അയൽക്കാരൻ്റെ വീട്ടിൽ ഇന്ന ഇന്ന സാധനങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഭവനത്തിലും ഇത് തന്നെ ഉണ്ടാകണം. എല്ലാവരും ഇന്ന് ഓട്ടത്തിലാണ്. ഒരിക്കൽ പോലും ഒന്ന് ശാന്തമായിട്ട് സാവധാനത്തിൽ ഇരുന്ന് ദൈവമേ ഞങ്ങൾ എങ്ങോട്ടാണ് ഓടുന്നത്, ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു അന്ത്യം എന്താണ്, ഈ ജീവിതത്തിൽ കൂടെ എന്താണ് ഞങ്ങൾക്ക് അർത്ഥം കിട്ടുന്നത്, ഈ ജീവിതത്തിൽ ദൈവത്തോടെങ്ങനെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ സാധിക്കും എന്ന് നാം ബോധപൂർവം ചിന്തിക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ജോഷുവ പറഞ്ഞ ആ വലിയ തീരുമാനം ഈ കുടുംബ ദിനങ്ങളിൽ, ഈ കുടുംബ ഞായറാഴ്ചയുടെ ആരാധനകളിൽ, കൂട്ടായ്മകളിൽ, യോഗങ്ങളിൽ ഓരോ കുടുംബങ്ങൾക്കും ഒരു തീരുമാനമെടുക്കണം. നിങ്ങൾ എന്ത് തിരഞ്ഞെടുത്താൽ പോലും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. കുടുംബ ബന്ധങ്ങൾ ഇന്ന് ശിഥിലീകരിക്കുമ്പോൾ പലപ്പോഴും നാം അനേകരെ കുറ്റപ്പെടുത്താറുണ്ട്. ഇന്ന് ആരെയും കുറ്റപ്പെടുത്താതെ തന്നെ നാം എല്ലാവരും തന്നെ അല്പനേരം ഒന്ന് സ്വയശോധന ചെയ്തിട്ട് നാം നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താം. മൂന്നാല് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവച്ചത്. ഒന്ന്, കുടുംബ ബന്ധങ്ങൾ ഇന്ന് ശാക്തീകരിക്കപ്പെടണമെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു കൂടിവരവ് വളരെ പ്രാധാന്യമർഹിക്കുന്നു. കുടുംബ കൂടിവരവിൽ കൂടിയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങളിൽ ഊഷ്മളതയുണ്ടാകുന്നത്. കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ആഴത്തിലുള്ള സ്നേഹങ്ങൾ, സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാകുന്നത്. കൂടിവരവിലാണ് യഥാർത്ഥത്തിൽ തമ്മിൽ തമ്മിൽ തുറന്ന് സംസാരിക്കുകയും മറ്റുള്ളവരുടെ വികാരങ്ങൾ, മറ്റുള്ളവരുടെ ചിന്തകൾ ഒന്ന് ശ്രവിക്കുകയും ചെയ്യുന്നത് ആ സമയത്താണ്. ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം, ഞങ്ങൾ ഇനിയും എല്ലാ ദിവസവും കുറച്ച് നേരമെങ്കിലും കുടുംബമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് സമയം ചെലവഴിക്കും. ഞങ്ങൾ ഒരുമിച്ച് കൂടി വന്നിട്ട് തമ്മിൽ തമ്മിൽ ആശയവിനിമയം ചെയ്യും. ഞങ്ങൾ തമ്മിൽ തമ്മിലുള്ള ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കിയിട്ട് സ്നേഹബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലേക്കിറക്കി ഞങ്ങൾ തമ്മിലുള്ള അനുഭവങ്ങൾ പങ്കുചേർന്ന് മുന്നോട്ട് പോവാം. ഈ കൂടുവരുവിലാണ് രണ്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ പഴയ ചരിത്രങ്ങൾ, പഴയ അനുഭവങ്ങൾ, ദൈവം നടത്തിയ വഴികൾ, ദൈവം നമുക്ക് തന്ന നന്മകൾ, ഇതിനെ ബോധപൂർവമെങ്കിലും അടുത്ത തലമുറകൾക്ക് നാം കൈമാറേണ്ടിയിരിക്കുന്നു. ആ കൈമാറുന്ന അനുഭവങ്ങളിലാണ് അടുത്ത തലമുറകൾക്ക് മനസ്സിലാകുന്നത്, എൻ്റെ ഭവനത്തെ, എൻ്റെ മാതാപിതാക്കളെ നടത്തിയ ദൈവത്തെ ഞാനും ഇന്ന് പിൻപറ്റും, ആ ദൈവത്തെ ഞാനും സേവിക്കും, ആ ദൈവത്തെ തന്നെ ഞാനും ആരാധിക്കും. അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ കുട്ടികൾക്ക് എടുക്കാൻ സാധിക്കണമെങ്കിൽ മാതാപിതാക്കളായ നാം ബോധപൂർവമെങ്കിലും ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് അവരോട് പറയുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുടുംബ ബന്ധങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇന്നെങ്ങനെയോ പറയുന്നത് പോലെ തന്നെ ഓട്ടത്തിൻ്റെ ഒരു നടുവിലാണ്, എല്ലാവരും ഓടുകയാണ്. ആ ഓട്ടത്തിൻ്റെ നടുവിൽ സാവധാനത്തിൽ കുടുംബങ്ങളിൽ വസിക്കുന്ന ഓരോരുത്തരും തീരുമാനമെടുക്കണം, ദൈവമേ ഞങ്ങളുടെ ഈ ജീവിതത്തിൻ്റെ അർത്ഥവത്തായ ലക്ഷ്യങ്ങൾ എന്താണ്,
ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ കൂടെ ഞങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? യോശുവ പറഞ്ഞതുപോലെ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്നുള്ളൊരു തീരുമാനം ഓരോ വ്യക്തികളും ഓരോ കുടുംബങ്ങൾക്കും എടുക്കുവാൻ സാധിച്ചാൽ അതിന് വളരെയധികം അർത്ഥവത്തായിത്തീരും. അങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു.